പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടെ മാറട്ടെ. നല്ല സമയത്തിനായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ തിരുവചനമായി ആമേൻ കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം സഹായിച്ച അവൻ്റെ വൻ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ നല്ലൊരു മെസ്സേജ് എല്ലാവരുടെയും ജീവിതത്തിൽ ആമേൻ സ്തോത്രം കർത്താവ് വിടിവിക്കേണ്ടതിന് നമുക്ക് നന്മയോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇതിന് കാരണക്കാരായി തീർന്നതായ ആമേൻ ആമേൻ സ്തോത്രം എറ്റേണൽ ആമേൻ സ്തോത്രം ഈ നിത്യജീവൻ മൊഴികളെന്നതായ ആമേൻ സ്തോത്രം ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതിന് കാരണമായ കർത്താവിൻ്റെ ദാസി ഷീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ തൻ്റെ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതായ അഭിഷിക്തന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെല്ലാം ധാരാളമായി ശക്തമായി ഈ കാലഘട്ടത്തിൽ ആമേൻ കർത്താവിൻ്റെ ഹിതം പോലെ ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം. എൻ്റെ പേര് ഷേല ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. ആമേൻ സ്തോത്രം സി ബി ഡൽഹി എന്നാണ് അറിയപ്പെടുന്നത്. ആമയെങ്കിലും ആമേൻ സ്തോത്രം കർത്താവിൻ്റെ വചനവുമായി കർത്താവ് വഹിക്കുന്ന ദേശങ്ങളിലേക്ക് കടന്നുപോയി കർത്താവിൻ്റെ വചനവുമായി കർത്താവിൻ്റെ ആലോചനയുമായി കടന്നു പോകുന്നു. ആമേൻ. ഇതുവരെ കർത്താവ് സഹായിച്ചു. ഇന്നലെ രാവിലെയാണ് ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ. ചെന്നൈയുടെ ദേശത്ത് തെലങ്കാനയുടെ ദേശത്തേക്ക് കർത്താവിന് ശുശ്രൂഷയ്ക്ക് ശേഷം ഇന്നലെ രാവിലെ ആമേൻ തിരിച്ച് ഞാൻ നോയിഡയുടെ ദേശത്ത് കടന്നു വരാനായി തീർന്നു. ആമേ സ്തോത്രം. ഇവിടെ ആമേ സ്തോത്രം സഭാ ശുശ്രൂഷയല്ല, എങ്കിൽ തന്നെയും കർത്താവിൻ്റെ ആമേ സ്തോത്രം തിരുവചനമായി കർത്താവ് അയക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നു. ആമേ സ്തോത്രം. നിങ്ങളുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്തോത്രം നിങ്ങളുടെ കൈത്താങ്കലും എനിക്ക് ആവശ്യമാണ്. കാരണം കർത്താവ് ആമേ സ്തോത്രം നമ്മളെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ എത്ര അധികമാണ് സ്തോത്രം. കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. കർത്താവിന് എത്ര ആമേ സ്തോത്രം നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതാണ് കർത്താവിൻ്റെ ആമേ സ്തോത്രം, അവൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. എങ്കിലിന്നീ പകൽക്കാലം ആ കർത്താവിൻ്റെ തിരികിതമൊന്നറിയുവാൻ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നെ ഏൽപ്പിച്ചതായ സബ്ജക്റ്റ് കർത്താവിൻ്റെ ഹിതം എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഗോഡ്സ് വിൽ, ദൈവഹിതം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാനൊരു വാക്ക് ആമേൻ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവും പരിശുദ്ധനും നിത്യനുമായ ദൈവമേ സ്വർഗ്ഗ നല്ല പിതാവേ, പാ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നുണ്ട് കർത്താവേ. സ്തോത്രം. ഈ ഫേസ്ബുക്കിലെ ആമേ സ്തോത്രം ഈ ആമേ ശ്രീ നിത്യജീവൻ വഴികളെന്നുള്ള ഗ്രൂപ്പിൽ അംഗമായവരും ആമേ അവരിൽ കൂടി ശ്രദ്ധിക്കുന്നതായ അനേകരുണ്ട് കർത്താവേ. അവരെല്ലാം ജീവിതത്തിൽ വലിയൊരു വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ എൻ്റെ സ്വർഗം ഇന്ന് പകൽക്കാലം സഹായിക്കണമേ. അടിയനെ സ്ത്രീകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗമേ, അടിയൻ്റെ നാവിനോട് കൂടിയിരിക്കണം. നിന്റെ നാവായി നിന്നുകൊണ്ട് സംസാരിപ്പാൻ അടിയനെ യോഗ്യനാക്കി തീർക്കണമേ. ഇനി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ. അപ്പം ആ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ മധ്യ വെളിപ്പെടുത്തണം. ദൈവകൃപ ഞങ്ങളുടെ മധ്യ വെളിപ്പെടണം. നിനക്ക് എന്താണോ സംസാരിപ്പാനുള്ളത് സ്വർഗം, അത് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തണം എൻ്റെ കർത്താവേ. അടിയനെ ശ്രദ്ധിക്കുന്ന അനേകരുണ്ട് കർത്താവേ. അവരോടെല്ലാം നീ വ്യക്തപരമായി അവരുടെ ഹൃദയങ്ങളോട് നീ സംസാരിക്കുക, ഇടപെടുകയും ചെയ്യണം. ഞങ്ങൾക്കൊരു നല്ലൊരു മാനസാന്തരം നൽകി തന്ന് കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നിത്യത അത് നേടിയെടുക്കുവാൻ എൻ്റെ കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്നടിയൻ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. അപ്പോൾ ആദ്യമേ ആമേ ടെലികാസ്റ്റ് നടക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നടക്കുമ്പോൾ കർത്താവ് യാതൊരു തടസ്സങ്ങളോ പ്രയാസം ഉണ്ടാകരുത് എൻ്റെ കർത്താവെ. അപ്പോൾ ആ നിൻ്റെ കൃപ വ്യാപരിക്കണം. ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കണം. ആത്മാവിനെ നിത്യം വന്ന സാന്നിധ്യം ഞങ്ങളുടെ മധ്യ വെളിപ്പെട്ട് വരണം. മഹത്വം തിരുക്രമേയം എൻ്റെ അപ്പൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന ഞാൻ കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം ആമേ സ്തോത്രം കർത്താവിൻ്റെ തിരുഹിതത്തെക്കുറിച്ചുള്ളതായ ദൈവിക വചനത്തിൽ ആമേ സ്തോത്രം ദൈവാത്മാവ് എനിക്ക് നൽകി തന്നൊരു വചനം. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറെ ആഴമായി ചിന്തിക്കുന്ന ഒരു തിരുവചനം അതിങ്ങനെയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 3:11 തിരുവചനം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും അവരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. സ്തോത്രം. വൈകമേ, ഈ തിരുവചനം വളരെ ശ്രദ്ധയോട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ ദൈവം നമുക്ക് വേണ്ടി സകലതും ഭംഗിയായി അതതിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി ചെയ്തു. പക്ഷേ ആമേ സ്തോത്രം. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ഹൃദയങ്ങളിൽ
ഒരു നിത്യതയും കർത്താവ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നമുക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടിയുള്ളതെല്ലാം ഭംഗിയായി സകലം അനുഗ്രഹമാക്കി നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് ഒരുക്കി വച്ചിട്ട് നമ്മളെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഹൃദയം ദൈവം നൽകി തന്നു. ആ നല്ലൊരു ഹൃദയത്തിൽ കർത്താവ് വെച്ചൊരു സംഭവമാണ് എന്താണെന്ന് അറിയാമോ? നല്ലൊരു നിത്യത. ഇന്ന് പകൽക്കാലം ആമേ സ്തോത്രം ഹല്ലേലൂയ. ദൈവഹിതം എന്ന് പറയുന്നത് ഒരു നല്ല നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ്. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ആമേ സ്തോത്രം ദൈവഹിതം എന്ന് പറയുന്നത് നല്ലൊരു നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ സഭാപ്രസംഗിയിൽ ആമേ ശലോമോൻ രാജാവ് ഇപ്രകാരം താഴോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സുഖവും സന്തോഷം എല്ലാ മനുഷ്യനും അനുഭവിക്കുക. ഈ സുഖവും സന്തോഷവും അനുഭവിച്ച് സകല മഹത്വവും വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം വെച്ച നിത്യത, അവരുടെ ഹൃദയത്തിൽ വെച്ച നിത്യത ഇവർ മറന്നു കളയുക. സ്തോത്രം. നോക്കിയോണവേ, ദൈവം നൽകി തരുന്നതായ നിത്യത നമ്മൾ മറക്കാൻ പാടില്ല. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. സ്തോത്രം. ആമേൻ. ഇതിനെ മറന്ന് ജീവിക്കുന്നതാണ് ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിതമെന്ന് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു, ഈ ആമേ സ്തോത്രം അനുഗ്രഹങ്ങൾ ആമേ സ്തോത്രം നമ്മൾ തള്ളിക്കളഞ്ഞ് ഓടുമ്പോൾ ആമേ സ്തോത്രം നമ്മളൊരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ ഉള്ളിൽ വെച്ചതായ ഒരു നിത്യതയുണ്ട്, ആ നിത്യത മറന്നു പോകുക നമ്മൾ. സ്തോത്രം. ഇത് വർക്കാലും എന്നെ കേൾക്കുന്നവരെ നമ്മളൊന്ന് ചിന്തിക്കണമേ, നമ്മൾ എത്ര പേര് നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നുണ്ട്. നമ്മൾ ശുശ്രൂഷകരുണ്ട്, ഇതിനകത്ത് അല്ലാത്തവരുണ്ട്, അമേ സകലരുമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവർ ഒരു കാര്യം കേൾക്കണമേ, ഓർക്കണം, ഇത് വർക്കാലും ചിന്തിക്കണം. എത്ര പേര് നിത്യതയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, അമേ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കഴിവതും ഒരു ദിവസം നേരത്തെ മരിക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം അത്രയും കുറച്ച് പാപം ചെയ്താൽ മതിയല്ലോ. ഹല്ലേലൂയ. കാരണം അവൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് ജഡത്തിലാണെന്ന് ഓർത്തോണം. ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ആമേ സ്തോത്രം നമ്മൾ ആമേ ഹല്ലേലൂയ. ആമേ മത്തായി ആമേ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ പഠിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ ഉപസിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയെ അവൻ, ഒരു കർത്താവിനെ പോലും ആമേ സ്തോത്രം ഹല്ലേലൂയ അവൻ മനുഷ്യൻ എന്ന രൂപേണെ അവൻ മനുഷ്യൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ആമേ സ്തോത്രം തകർക്കുവാൻ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപങ്ങൾ ആമേ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവച്ചിട്ട് അവനെ തകർത്ത് കളയുവാൻ, ഏറ്റ ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് മാറ്റിക്കളയുവാൻ ആമേൻ ഹല്ലേലൂയ അതിൽ നിന്ന് വ്യതിയെ ജലിപ്പിക്കുവാൻ ആമേ സാത്താൻ പിശാശായവൻ ആമേ വളരെ വ്യഗ്രതയോടെ ജാഗ്രതയോടെ അതിനുവേണ്ടി ആമേ സ്തോത്രവൻ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മളൊരു കാര്യം മറന്നു പോകരുത്. നമ്മൾ അനേകമായിട്ട് ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, വചനം പഠിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്, ദൈവാലയത്തിൽ കടന്നു പോകാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ആമേൻ, ഇതിനേക്കാൾ ഉപരി ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മളെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു നിത്യതയുണ്ട്, ആ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, സ്തോത്രം ഹല്ലേലൂയ. ഞാനും നിങ്ങളും മറന്നു പോകാതെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമാണ്, ആമേൻ, നമ്മുടെ മുമ്പിൽ വെച്ചതായ നിത്യത ആ നഷ്ടമാകുമോ? പലർക്കും ആമേൻ നമുക്ക് സംശയമുള്ളൊരു കാര്യമാണ്. സ്തോത്രം. എനിക്ക് നിത്യത പ്രാപിക്കാൻ പറ്റുമോ? എനിക്കത് സ്വീകരിക്കാൻ പറ്റുമോ? എനിക്കത് നേടിയെടുക്കാൻ പറ്റുമോ? അവിടം വരെ എത്തിച്ചേരാൻ പറ്റുമോ? സ്തോത്രം. നമ്മുടെ ചിന്തകൾക്ക് അതീതമായ പ്രവൃത്തിയാണ്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ ഒരുക്കമാണോ, ആമേൻ, ആ നിത്യത പ്രാപിക്കാൻ നമുക്ക് പറ്റും. അപ്പോസ്തലനായ പൗലോസ് മരണസമയത്ത് മരണം എടുക്കുമ്പോൾ ആമേ സ്ഥാനം താൻ പറയുകയാണ്, ആമേ ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല, എത്തിപ്പിടിക്കാമെന്ന് വെച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതായി അവൻ്റെ ദൈവഹിത പ്രകാരം, ദൈവത്തിൻ്റെ ഹിതം എന്താണോ, ആമേ സ്തോത്രം, അവൻ്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളത് അടുത്തത്. സ്തോത്രം. ആമേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദൈവജനമേ, നമ്മൾ എത്ര പേര് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ എത്ര പേരോട് ദൈവത്തോട് നമ്മൾ അരുളപ്പാട് ചോദിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് നമ്മൾ ഫോർവേഡ് ചെയ്യാറുണ്ട്? ഹല്ലേലൂയ. നമ്മൾ തന്നെ മറന്നു പോകുന്നതായ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, നമ്മളിതെല്ലാം മറന്നു പോവുക. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ മറന്നു പോവുക. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, അവൻ്റെ പ്ലാൻ എന്നാണ്, അതെല്ലാം നമ്മൾ മറന്നു പോയിട്ട് ആമേ ഹല്ലേലൂയ. ശലോമോൻ രാജാവ് 12:3-12 വായിക്കുന്നത് ആമേ പറഞ്ഞിങ്ങനെയാണ്, ആമേ സുഖവും സന്തോഷമൊക്കെ അനുഭവിച്ചുകൊണ്ട് അവനങ്ങ് ജീവിക്കുക. സ്തോത്രം. സകലതും അവർ അനുഭവിച്ച് ജീവിക്കുക. പക്ഷേ നമ്മൾ ഇപ്പോഴും എവിടെ കിടക്കുക? ആ തുടക്കത്തെ തന്നെ നിൽക്കുക.
ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഓരോ ദിവസവും നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ മുമ്പോട്ട് കയറുന്ന പോലുമില്ല. സ്തോത്രം. കാരണം നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്തുവാ? അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമെ നീ ഇറങ്ങിത്തിരിക്കെ. സ്തോത്രം. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഇറങ്ങിത്തിരിക്കെ. അബ്രഹാം പറഞ്ഞു, കർത്താവെ ഞാൻ ഇറങ്ങുകയാണ്. ആമേ സ്തോത്രം. ആമേ ഇടവും വലവും നോക്കിയില്ല, മറ്റാരെ ശ്രദ്ധിച്ചില്ല. ആമേ സ്തോത്രം. ആരും നോക്കിയോണം. എന്റെ ശ്രദ്ധേയം ഒരു കാര്യമാണ്, കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പിതൃഭവനവും ചർച്ചക്കാരെയൊക്കെ വിട്ട് നീ ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞപ്പോ അബ്രഹാം പറഞ്ഞു, കർത്താവ് ഞാൻ ഇറങ്ങിത്തിരിക്കുക. പക്ഷേ ഇതോടൊപ്പം സഹോദരപുത്രനായ ലോത്തും ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അബ്രഹാം കേട്ടതായ വാക്കുകൾക്ക് ആമേ സ്തോത്രം അനുസരിച്ച് അബ്രഹാം മുമ്പോട്ട് നീങ്ങുമ്പോൾ അബ്രഹാം ആമേ സംസാരിച്ചത് ആമേ സ്തോത്രം ദൈവം സംസാരിച്ചത് അബ്രഹാമിനോടാ, ലോത്തിനോടല്ല. സ്തോത്രം. പക്ഷേ ലോത്തും ആമേ സ്തോത്രം വാക്കുകളൊക്കെ കേട്ടിറങ്ങി. പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ ആമേ സ്തോത്രം ഹരലിയ ആമേ മരുഭൂമി ഒന്നുമല്ലാത്ത ദേശം ആമേ അബ്രഹാം തെരഞ്ഞെടുത്ത് മുന്നോട്ട് മുന്നേറുമ്പോൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ദൈവഹിതപ്രകാരം ആമേ ടെൻ്റടിക്കാൻ പറയുമ്പോൾ ടെൻ്റടിക്കുന്നു. ആമേ അത് പറിച്ച് ആമേ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ കൊണ്ടുപോകുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് ഓരോ സ്റ്റെപ്പും മുന്നേറുമ്പോൾ ആമേ നോക്കിയോ, ലോത്ത് മറിച്ച് നേരെ പോയത് ആമേ പച്ചപ്പുള്ള ദേശത്തേക്കാണ് പോയി. കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത് കാരണം അവൻ അധ്വാനിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. അങ്ങനെ മുന്നേറുന്ന ഒരു സമയത്ത് ഇന്ന് പകർക്കാരം ആമേ സ്തോത്രം നമ്മൾ ചിന്തിച്ചേ, നമ്മൾ ലോത്തിൻ്റെ ഭാഗത്താണോ അബ്രഹാമിൻ്റെ ഭാഗത്താണോ? ഹല്ലേലൂയ. നമ്മൾ അബ്രഹാമിൻ്റെ ഭാഗത്താണെങ്കിൽ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ യാത്രയിൽ നമ്മൾ മുന്നേറുവാൻ അവൻ ദൈവം നമുക്ക് ഒരുക്കി വെച്ചതായ പാതയിൽ കൂടി മുന്നേറുവാൻ ഒരുക്കമാണെങ്കിൽ ദൈവജനമേ നമുക്കൊരു നിത്യത നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായി തീരും. സ്തോത്രം. അത് നഷ്ടമായി പോകത്തില്ല. കാരണം ആമേ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ദൈവഹിതപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് നേടുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമുക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് നമുക്ക് ആമേ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ചിട്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരോട് പറയുക, ആമേ നിങ്ങൾ കർത്താവിൻ്റെ വഴിയെ വരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആമേ സ്തോത്രം നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. സ്തോത്രം. ഞാൻ ആമേ ഞാൻ ഒരു സഭയിൽ ആമേ സ്തോത്രം ശുശ്രൂഷിക്കാൻ കടന്ന സമയത്ത് ആമേ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ദൈവാത്മാവിനോട് വ്യക്തമായി സംസാരിച്ചു. ഇവനതെല്ലാം അംഗീകരിച്ചു, സംസാരിച്ചു. കടന്നു വന്ന ശേഷം ആമേ സ്തോത്രം ഞാൻ ലാസ്റ്റ് മീറ്റിംഗിന് ശേഷം ഇവനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ചില കാര്യം സംസാരിക്കണം. ആമേ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. മോനെ സംസാരിക്കാം. ഞങ്ങൾ ഒരുമിച്ച് വചനം തിരുവചനമൊക്കെ സംസാരിക്കാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇവൻ എന്നോട് തിരിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ചില പാസ്റ്റർമാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ആമേ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ആമേൻ അദ്ദേഹം ചോദിച്ചു, കർത്താവ് ആമേ ദൈവാസനെ അവരെന്താ അവരങ്ങനെ ജീവിക്കുന്നേ? അവരങ്ങനെ ജീവിച്ചിട്ട് അവർ ഈ വചനത്തെ പറയുമ്പോൾ ഞങ്ങൾ അവരെ കണ്ട് ആമേ മുന്നോട്ട് ഏറുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നു? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി, ഭാരമായി പോയി. കാരണം ഞാനുള്ളു പറഞ്ഞു, മോനെ നമുക്കാരെ നോക്കുവാനല്ല, നമുക്ക് നോക്കുവാനുള്ളത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മാത്രമേ നമുക്ക് നോക്കുവാനുള്ളത്. ആ കർത്താവ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ ജീവിത ശൈലി നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആമേ നമുക്കൊരു നല്ല നിത്യത നേടിയെടുക്കുവാൻ പറ്റത്തില്ല. പക്ഷേ മറിച്ച് കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ആമേ സ്തോത്രം ആമേ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതായ എന്ത് കോലാഹലമുണ്ടായാലും ആമേ സ്തോത്രം മറ്റെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആമേ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ആമേ സ്തോത്രം. നമുക്ക് ആമേ ഹല്ലേലൂയ കർത്താവിനെ നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ മറ്റെന്തൊരു പ്രശ്നം ഉണ്ടായാലും ആമേ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് നേരാവണ്ണം ജീവിക്കാൻ പറ്റും. കർത്താവ് എങ്ങനെയാണോ നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹപ്രകാരം അവൻ്റെ ആഗ്രഹത്തിന് വിലങ്ങ് ആമേ സ്തോത്രം എന്ത് ചെയ്യുക, ഒരിക്കലും തടസ്സം നിൽക്കാതെ ആമേ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം നമുക്ക് മുന്നേറാൻ പറ്റും. പക്ഷേ ആമേ ഞാൻ ആമേ സ്തോത്രം ചെറുപ്പക്കാരോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വലിയൊരു സന്തോഷമുണ്ടായി. കാരണം ഹല്ലേലൂയ ദൈവം എത്ര ആമേ നമ്മളെ അത്ഭുതകരമാണ് നടത്തുന്നത്. കാരണം അവരും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, മറ്റുള്ളവർ നോക്കുന്ന നമ്മളെ ജീവിതത്തെ നോക്കുന്നുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാ. ലോകത്തിൻ്റെ വെളിച്ചമാക്കി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായി നിൽക്കേണ്ട സമയത്ത് മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. സ്തോത്രം. മറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആമേ ദൂരവേ വരുന്നവർക്ക് ഈ പട്ടണം കണ്ടുകൊണ്ട് വേണം അവർക്കൊരു പ്രത്യാശ തുറമുഖമാത്. ആ പ്രത്യാശയിൽ അത് കണ്ടുകൊണ്ട് അവരുടെ വിശ്വാസത്തെ നേടുവാൻ അവർ കടന്നു വരുന്നേ. അപ്പം അത് മറിഞ്ഞിരുന്നാൽ ആമേ രക്ഷ പ്രാപിക്കേണ്ടവർ പട്ടുപോകുവാനിടയിൽ തീരും, അവർ നശിച്ചു പോകാനിട തരും. ആത്മാക്കളുടെ വില നമ്മൾ കണക്ക് നമ്മൾ ദൈവസ്ഥലി നമ്മൾ കൊടുക്കേണ്ടവരിൽ വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവഹിതം എന്താണോ അതൊന്നറിഞ്ഞ് മുന്നേറുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു. കർത്താവേ നീ എന്നെക്കുറിച്ച് എന്തോ ആഗ്രഹിക്കുന്നേ,
നിന്റെ തിരുഹിതം എന്താ കർത്താവ്? എന്നെ കുറിച്ച് ഓരോ അളവിലും ആത്മാവ് ഒന്നാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷേ വ്യത്യസ്തമാകുന്ന അളവിൽ വ്യത്യസ്തമാകുന്ന കൃപാബലങ്ങൾ നൽകി, വ്യത്യസ്തമാകുന്ന ആമേ അഭിഷേകത്തെ നൽകി നമ്മളെ ദൈവം നടത്തുമ്പോൾ, ആമേ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ ചോദിക്കുന്ന കർത്താവേ, നീ എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിന് വിലയുണ്ടല്ലോ, ആ വിലയ്ക്കൊത്തപ്പെടണം ഞാൻ എങ്ങനെ മുന്നേറണം കർത്താവേ? സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ ആമേൻ ഗൈഡൻസിനനുസരിച്ച് നമ്മൾ കയറുവാൻ, ആമേ മുന്നേറുവാൻ ഒരുക്കമാണോ, നമ്മൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. സ്തോത്രം. എൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ആമേ സ്തോത്രം, ഞാൻ അധികം നാളൊന്നും ആയില്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേ ഇറങ്ങി തിരിച്ചിട്ട്, ആമേ സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ എന്നെ തകർത്തവർ ഒത്തിരി പേരുണ്ട്. ആമേ എന്നെ കൈപിടിച്ച് നടത്തേണ്ടവർ, എനിക്ക് നല്ല വഴി പറഞ്ഞു തരേണ്ടവർ, എന്നെ തകർത്തൊരു ഒത്തിരി പേരുണ്ട്. ഞാൻ അവന്നും അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം ആമേ സ്തോത്രം, ഞാൻ ഇന്നും നിലനിൽക്കുന്നത് അവർ നിമിത്തമാണ്. കാരണം ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ആരൊക്കെ എനിക്ക് വേണ്ടി അപമാനം പറഞ്ഞു, ആരൊക്കെ എന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചോ, ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഓരോ പടി ഉയർത്തിക്കൊണ്ടിരിക്കുക. കർത്താവ്, കാരണം എനിക്ക് അവരോട് ശത്രുതയില്ല, എനിക്ക് അവരോട് യാതൊരു പ്രയാസവുമില്ല. കാരണം അവരാണ് എൻ്റെ ബലം. കാരണം ആമേശ്വരം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ബലമാ, അതിമഹത്തായ ബലമാ, ഞാൻ നിന്റെ പരിചയ ആമേശ്വരം. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരോട് ഞാൻ പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, നിങ്ങളാണ് എൻ്റെ മറ്റൊരു ബലം. കാരണം നിങ്ങൾക്കെതിരെ, എനിക്കെതിരായി നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ദൈവസന്നിധിയിൽ ശക്തമായിട്ടൊന്ന് കരയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആമേ സ്തോത്രം, സാത്താൻ്റെ ആമേ അതിപ്രസരണം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമോ, ദൈവഹിത പ്രകാരം മുന്നേറുവാൻ നമുക്ക് കഴിയും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആമേ സ്തോത്രം, ആമേൻ. നമ്മൾ വചനം പറയാറില്ലേ, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ കോപ്പ് കവരാൻ നമുക്ക് സാധിക്കില്ല. സ്തോത്രം. അപ്പോൾ ചിലതിനെ പിടിച്ച് കെട്ടണം. സ്തോത്രം. അപ്പോൾ നമുക്ക് വിരോധമായി എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും നമ്മൾ ദൈവഹിത പ്രകാരമാണോ നിൽക്കുന്നത്, അതിനെ തകർത്ത് മുന്നേറുവാൻ ദൈവം വലിയൊരു ബലം ദൈവം നമുക്ക് നൽകിത്തരും. കാരണം ദൈവഹിതം അതാണ്, നമ്മൾ പരാജിതരായി തീർന്നവരല്ല. സ്തോത്രം. ജയിച്ചവൻ്റെ ആമേ അനുയായികളാണ് നമ്മൾ, ജനിച്ചവനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. സ്തോത്രം. അപ്പോൾ നമ്മൾ ആമേൻ ആരാധിക്കുന്നതും ആമേൻ നമ്മൾ സ്തുതിക്കുന്നതും മഹത്വം കൊടുക്കുന്നതും എല്ലാം ആമേ സ്ത്രീ ഒരു ജയിച്ചവനെയാണെങ്കിൽ, സ്തോത്രം, ദൈവഹിത പ്രകാരം ജീവിക്കുവാനും ഈ ഒറ്റ ബലം മതി. ജയിച്ചവനെ നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നുള്ളതായ ഉത്തമ വിശ്വാസം നമുക്കുണ്ടോ, തീർച്ചയായിട്ടും ദൈവഹിത പ്രകാരം നമുക്ക് മുന്നേറാൻ പറ്റും. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പൽക്കാലം മനസ്സിലാകുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേ സ്തോത്രം. ഇന്ന് ഞാൻ ചോദിച്ചട്ടെ, ഇന്ന് ആത്മീയ വേദികളിൽ എന്നെ ഒത്തിരി വിഷമിപ്പിക്കുന്ന, ഞാൻ ഒത്തിരി ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. സ്തോത്രം. പക്ഷേ ഞാൻ ചിലതിനൊക്കെ കമൻറ്റ് ചെയ്യും. പക്ഷേ ആമേ ഞാൻ കമൻറ്റ് ചെയ്താലും ഞാൻ ദൈവത്തോട് ഞാൻ ക്ഷമ പറയും, കർത്താവെ അറിയാതെ ചെയ്തു പോയത്. കാരണം ചില സമയത്തൊക്കെ ആമേ സ്തോത്രം ഹല്ലേലൂയ, ഈ കമൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ആമേ സ്തോത്രം, ആമേൻ ആമേൻ, എനിക്ക് വളരെ വിഷമമുണ്ടാകാറുണ്ട്. കാരണം ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ, ചിലതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഒത്തിരി വിഷമമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് ആമേ സ്തോത്രം, ഈ എന്താ പറയുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ, മറന്നുപോലെ. ആമേ സ്തോത്രം, കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ജീവിക്കുമ്പോൾ തന്നെ ആമേ സ്തോത്രം, നമ്മുടെ വാക്കുകൾ എത്രത്തോളം നമ്മളെ ആമേൻ ദൈവകൃപയിൽ നിന്ന് നമ്മളെ വീഴിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആമേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറം ഒന്ന് പറയണം, അല്ലെങ്കിൽ അവർ പറയുന്നതിനെ നമ്മൾക്കൊന്ന് കവച്ച് വെച്ച് സംസാരിക്കണം എന്നുള്ളതായ ആമേ ചില ചിന്തകൾ പെട്ടെന്ന് മൈൻഡിലേക്ക് കയറി വരുമ്പോൾ, അവർ എഴുതുന്നതിന് അവരെന്ത് കമൻസ് എഴുതുന്നോ അതിൻ്റെ അപ്പുറം നമ്മളെന്ത് ചെയ്യുക, ഒന്ന് ശക്തമായിട്ടൊന്ന് എഴുതും. അപ്പം പക്ഷേ നമ്മൾ മറന്നു പോകരുത്, ദൈവഹിതമാണോ കർത്താവ്? ആമേ ആരെയും വാദിക്കാനോ ആരെയും വിധിക്കാനോ ഒരിക്കലും തീരുമാനം നമ്മളോട് പറയുന്നില്ല, ഒരിടത്തും നമ്മളെ പഠിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ വിധിച്ചാൽ, ആമേ നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ ആമേ അതുപോലെ 10 പേര് നമ്മളെ വിധിക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോരുത്. ദൈവജനമേ, ഇത് ദൈവികതമല്ല കേട്ടോ, ദൈവികതമല്ല. കാരണം ആമേ നമുക്ക് മത്സരിക്കാൻ ആരോടാ മത്സരിക്കണ്ടേ? സ്തോത്രം. ആമേ ഈ ലോകത്തിലെ വാഴ്ചകളോടും അധികാരങ്ങളും ആമേ സ്തോത്രം, അതിനോട് നമ്മൾ ആമേ എന്ത് ചെയ്യണേ? ആമേ സ്തോത്രം ഹല്ലേലൂയ. ഈ ആമേ സ്വലോകത്തിലെ ഈ സകല സാത്താനിലെ ശക്തിയോടും ബാധിക്കാനും അവനോട് പണപൊരുതുവാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പരസ്പരം ആമേ സ്തോത്രം ഹല്ലേലൂയ പണപൊരുതിയിട്ട് എന്താ നമുക്ക് നേടേണ്ടത്? ആമേ തിരുവചനം അതാ ഇങ്ങനെ ആമേ കർത്താവ് പറയുന്നത് തന്നെയുണ്ട്, ആമേ നിന്നെ സഹോദരൻ നീ നിസ്സാരാന്ന് കരുതിയാൽ നമ്മൾ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ആണോ? ഒരിക്കലുമല്ല. നമ്മൾ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം ആമേ രക്തബന്ധം ആയിക്കോട്ടെ, നമ്മുടെ രക്തബന്ധം മാത്രമല്ല, ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം സഹോദരന്മാരാണ്.
അങ്ങനെയെങ്കിൽ ആമേ സ്തോത്രം. അല്ല, ഞാൻ എൻ്റെ സഭയിലുള്ളവരായിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, എന്നെ കാണുന്നവരായിക്കോട്ടെ, കേൾക്കുന്നവരായിക്കോട്ടെ, നമ്മൾ അവരെ ആമേ സ്തോത്രം നമ്മളെ നിസ്സാര എന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ, കരുതിയിട്ടുണ്ടെങ്കിൽ ആമേ ദൈവജനമേ, നമ്മൾ സ്വർഗരാജ്യത്തിന് നമ്മൾ യോഗ്യതയില്ല. സ്തോത്രം. കാരണം നമ്മൾ വായിച്ചല്ലോ, സകലത് മതാതിന്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചു. പക്ഷേ ആമേ സ്തോത്രം, നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ, നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നതായ, നമ്മൾ ഉള്ളിൽ തന്നതായ ആ നിത്യത നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുക, മറന്നു പോകരുതേ. ആമേൻ. ദൈവഹിതമല്ലത്, ദൈവഹിതം എന്ന് പറയുന്നത് നമ്മൾ നിത്യത പ്രാപിക്കുക എന്നുള്ളത്. അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് നമ്മൾ നിത്യത പ്രാപിക്കുക എന്നുള്ളതാ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഹൈടെക് യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യുദ്ധം ചെയ്യേണ്ടത് വിശാസിനോടാണ്, മറ്റുള്ളവരോടല്ല. നമ്മൾ ഈ ആമ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യുകയും ആമ അത് ചെയ്യുകയും ഇത് ചെയ്യുകയും വാദിക്കുകയും പരസ്പരം ആമ സ്തോത്രം ആമ ചീത്ത വിളിക്കുകയും പോരടിക്കുകയും ആമ വാടാ പോടാ എന്ന് പറയുകയും ഇതൊക്കെ നമ്മൾ, സത്യം ഞാൻ പറയട്ടെ, നമ്മളൊന്നും നമ്മളും കൊച്ചാകുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പരസ്പരം ആമെ, താങ്ക് യു പാസ്റ്റർ ബിഡി ജോർജ്. ആമെ ഹല്ലേലൂയ. ആമെ ലോകത്തിൽ കമ്പ്യൂട്ടർ ചെയ്ത് കൃപായുഗം തന്നെയാണ്. സ്തോത്രം. ഈ കൃപായുഗത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകരുത്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ആമെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഈ കൃപായുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിത്യതയുണ്ട്. ആ നിത്യത പ്രാപിക്കുവാനാണ് നമ്മൾ കിടന്ന് അധ്വാനിക്കുന്നത്. ഈ ഓടുന്ന ഓട്ടം നമ്മൾ ക്രിസ്തുവിനെ വേണ്ടി ജീവിക്കുന്നത്, ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തത്, നമുക്ക് വേണ്ടി അവൻ്റെ സ്വന്തം ജീവനെ നൽകുന്നത്, അവൻ്റെ അവസാനത്തുള്ളി രക്തവും ആമേ നമുക്ക് വേണ്ടി ഊറ്റിയത് ഈ നിത്യത നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാ. സ്തോത്രം. പക്ഷെ നമ്മളിത് മറന്നിട്ട് നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടുക, നമ്മൾ എന്ത് കാണുന്ന അതിനെ നമ്മളൊക്കെ പ്രതികരിക്കുക. സ്തോത്രം. നല്ലതാ. പക്ഷേ പ്രതികരിക്കുന്നത് സഭ്യമായ ഭാഷയിലാണെങ്കിൽ, അത് നല്ല രീതിയിലാണെങ്കിൽ ദൈവം പ്രസാദിക്കും. പക്ഷേ ആമേശ്വരം വാശിക്കും വാശി ഒരുവൻ ഒരാൾ എഴുതുമ്പോൾ, ഒരു ദൈവാസനം ഒന്ന് എഴുതുമ്പോൾ മറ്റൊരാൾ മറ്റൊന്നെ കവർ ചെയ്യുക. അതിനെ ആമേശ്വരം മാനിയ ആമേശ്വരം വൾഗറായ വേഴ്സിൽ ആമേശ്വരം എഴുതുന്ന പല ഗ്രൂപ്പിൽ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ലീഡ് ചെയ്യുന്ന പല ഗ്രൂപ്പുകളുണ്ട്, അതിനെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിധിക്കാൻ ഞാൻ ആരുമല്ല. സ്തോത്രം. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ കാരണം ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിത് പ്രാപിച്ചിട്ട് നമ്മൾ, ഞാൻ പറയട്ടെ, ദൈവജനമേ, നമ്മൾ കർത്താവിനെ അറിഞ്ഞത്, കർത്താവിനെ സ്നേഹിക്കുന്നത്, കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് തന്നെ ആമേ സ്തോത്രം. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പാടാറുണ്ട്, ജീവിക്കുന്നവങ്ങൾ ക്രിസ്തുവിനായി, മരിക്കുന്നവങ്ങൾ ക്രിസ്തുവിനായി എങ്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആമേ സ്തോത്രം ഹല്ലേലൂയ. ഈ ആമേ സ്തോത്രം ഇതെല്ലാം ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയാണ്. നഷ്ടപ്പെട്ടു പോകരുതേ, നമ്മൾ നഷ്ടമാക്കി കളയരുത്. നമ്മളെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊള്ള ഒറ്റ സെക്കൻഡ് മതി, നമ്മൾ വിചാരിക്കുന്ന ഒറ്റ സെക്കൻഡ് മതി. ആമേ ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് പകൽക്കാലം ആമേ സ്തോത്രം. പരസ്പരം വാദിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്കറിയാം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത് പോലെ ഓരോ ദിവസം നമ്മൾ മുന്നേറുവാൻ ഒരുക്കമാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ നയിക്കുവാൻ ശക്തനാണ്. അവൻ്റെ ഹിതപ്രകാരം അറിഞ്ഞ് ജീവിക്കുവാൻ നമ്മൾക്ക് ഒരുക്കമാണോ? ദൈവം നമ്മളെ നിറയ്ക്കുവാൻ നമ്മൾ ഒരുക്കമാണ്. ആമേൻ. ആമേൻ. നമ്മൾ, ഞാൻ പറയട്ടെ, എല്ലാം ദൈവം നമുക്ക് തന്നിട്ടില്ലേ? നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി അത്യന്തരപരമായി നമ്മളെ ആമേ സ്തോത്രം ഹല്ലേലൂയ. യെസ്, താങ്ക് യു ഫിനി കെ സാമുവൽ. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ നല്ല ഭാഷ ഉപയോഗിക്കണം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ സഭ്യമായ ഭാഷകൾ നമ്മൾ ഉപയോഗിക്കണം, നിശ്ചയമായിട്ടും. അങ്ങനെയെങ്കിൽ സ്തോത്രം, പരസ്പരം മല്ല് പിടിക്കുവാനല്ല, പരസ്പരം ആമേ ആമേ നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച നിത്യത നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഓടുവാൻ ഒരുക്കമാണോ? ഞാൻ വീണ്ടും വീണ്ടും ആ വാക്യം ഞാൻ ആവർത്തിച്ച് പറയുക, ദൈവഹിതമെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നിത്യത പ്രാപിക്കുക എന്നുള്ളത്. വാനമേഘത്ത് കർത്താവ് വാനമേഘത്ത് കടന്നു വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടുക എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവിൻ്റെ തിരുഹിതം. ആമേ നമ്മൾ ഇവിടെ ആമേ അനുഗ്രഹം പ്രാപിച്ചോ എന്നുള്ളതല്ല. ആമേ സാർ, ഞാൻ ഒരു വാക്കുകൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ, പറയാൻ പാടില്ല, അതെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം. ഒരു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതായ ഒരു ദൈവദാസിയും കുടുംബവും, അവർ ശക്തമായി നിൽക്കുന്ന സമയങ്ങളിൽ അവർ ആഗ്രഹിച്ച ആമേ അവർ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ദൈവാസനം, ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾക്ക് ഗൾഫിൽ പോകണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഗൾഫിൽ പോകുന്നേ? ദൈവം ഇവിടെ ആവശ്യമായ നന്മ തരികയല്ലേ? ഞാൻ ചോദിച്ചു, എന്തിനാണ് ഗൾഫിൽ പോകുന്നത്? പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇത്ര നാളും ദൈവനാമത്തിൽ കടന്നു വന്നിട്ട് ആമ ഞങ്ങളെല്ലാം വിട്ടിറങ്ങി വന്നിട്ട് ഞങ്ങൾക്കൊന്നും പ്രാപിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ് ആമേ സ്തോത്രം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം തരികയല്ലേ? ദൈവനാമത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ നിൽക്കുന്നേ? സ്തോത്രം.
അപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് ആഗ്രഹം അതിനെ നേടുക എന്നുള്ളത്, ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം, നല്ലൊരു പേര് വേണം, സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് വേണം. ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കുക. ആമേൻ. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് കേൾപ്പിപ്പോയി. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് അവർ ദൈവ നാമത്തിലല്ല അവർ ആരാധിക്കുന്നത്. അവർ വീണ്ടും മടങ്ങി അവർ ഹൈന്ദവ ദൈവതങ്ങളെ ആരാധിക്കുവാൻ അവർ കടന്നുപോയി. ഞാൻ പറഞ്ഞതിന് സാരമെന്താണെന്നറിയാമോ, നമ്മൾ ചിന്തിക്കേണ്ട പല മേഖലയുണ്ട്. അങ്ങനെ അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം അങ്ങനെ കടന്നു പോകുന്നവർ അനേകരുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ തിരികിതം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഹിതത്തിനൊത്തവണ്ണമാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലെ ഭൗതിക നന്മകൾ കണ്ട് ഓടുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതൊക്കെ ദൈവം തരുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലതും നമുക്ക് വേണ്ടി കടന്നു വരും. നമ്മൾ ആഗ്രഹിക്കുന്നത് അമേസ്തോറം ഭൗതിക നന്മയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് സ്തോത്രം. അല്ലേലൂയ. ആമേൻ. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ ഒന്നാം അധ്യായം നിങ്ങൾ വായിക്കുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനനും അറിയുന്നു. പക്ഷേ ആമേൻ സ്തോത്രം. അല്ലേലൂയ. അറുപുൽ തൊട്ടിയും എല്ലാം അറിയുന്നു, പക്ഷേ എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. സ്തോത്രം. നമ്മൾ കർത്താവിനെ അറിയുന്നുണ്ടോ? ഇല്ല. കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല. കർത്താവിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ദൈവത്തോട് നമ്മൾ അരുളപ്പാട് ചോദിച്ചിട്ടാണ് ഓരോ സെക്കൻഡ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഇത് നിന്നെ തിരികിതമാണോ ചെയ്യുന്നത്? സ്തോത്രം. നമ്മൾക്ക് എന്തെങ്കിലും ആമേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യുക ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തീരുമാനമെടുക്കുന്ന ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ, നമ്മുടെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ണം മുന്നേറുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് ഓരോ ദിവസം അരുളപ്പാട് ചോദിച്ചുകൊണ്ട് കർത്താവേ ഇത് നിന്റെ തിരികിതമാണോ, അങ്ങനെ ഞാൻ ആമേൻ ആമേൻ ഞാൻ സഞ്ചരിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക, അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നേറുവാൻ. ആമേ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ആമേ സ്തോത്രം, എൻ ദൈവമേ ആമേ സ്തോത്രം നിന്റെ തിരികിത പ്രകാരം എന്നെ നടത്തണമെന്ന്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ എന്നെ നിറവേറ്റണമെന്ന് നമ്മൾ പാടാറില്ലേ സ്തോത്രം. നമ്മൾ അങ്ങനെ പാടുന്നതെങ്കിൽ അത് ഹൃദയത്തിൽ സ്പർശിച്ച് തട്ടിയാണെങ്കിൽ, നമ്മൾ പാടുന്നതെങ്കിൽ ആരാധിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും വീണു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ദൈവഹിതത്തിൽ നിന്ന് നമ്മൾ വീണു പോകത്തില്ല. സ്തോത്രം. നമ്മൾ ഒരിക്കലും നമ്മളെ വഴി വ്യതിചലിച്ച് പോകത്തില്ല. ഇന്ന് പകർക്കാലം ദൈവജനമേ ദൈവം നമ്മളെ സഹായിക്കുമാറട്ടെ. ഈ ചെറിയൊരു ചിന്ത ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കുവാൻ, നബി നമ്മളെ നടത്തുവാൻ ദൈവം ആമേൻ അനേകർ ജീവിതത്തിൽ ഒരു വ്യതിയാനമായി തീരട്ടെ. ആമേ സ്തോത്രം. ഞാനൊരു തുടക്കമാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവ് കടന്നു വരുന്നത്. എൻ്റെ വാക്കുകൾക്കോ ഭാഷകൾക്കോ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഒരുമിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടേണ്ടത്. ആമേ നഷ്ടപ്പെടേണ്ടത്. ആമേ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ. ആമേൻ. ആമേ ഹല്ലേലൂയ. ഹിന്ദിയിൽ ആമേ ഞങ്ങളിങ്ങനെ ഒരു ആമേ ഒരു ഭാഷ പറയും. ആമേ കുച്ചു പാനക്കേലിയെ കുച്ചു ഖോനെ പടക എന്ന് പറഞ്ഞാൽ, ചിലതിനെ പ്രാപിക്കണമെങ്കിൽ, ചിലത് നേടണമെങ്കിൽ, ചിലത് നഷ്ടപ്പെടുത്തണം. സ്തോത്രം. കാരണം ആമേ സ്തോത്രം. ഹല്ലേലൂയ. ചിലത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയാലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ച നിത്യം നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്, അധ്വാനിക്കുന്നത്? ആ നിത്യത പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി അവസരമൊരുക്കുന്നതായ എല്ലാ ദൈവദാസിമാരോടും ദൈവദാസന്മാരോടും സകലജനത്തോടും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. എനിക്കിത് അവസരമൊരുക്കുന്നതായ സിസ്റ്റർ ഷീനയോടുള്ള നന്ദി ഞാൻ ഈ തരണത്തിൽ ഞാൻ ആമേൻ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ആമേൻ സ്തോത്രം കർത്താവിനെ അയക്കുന്ന സ്ഥാനത്തൊക്കെ കർത്താവിനെ മഹത്തരമായ വേല ചെയ്യുവാൻ കർത്താവ് അനുഗ്രഹം ിക്കേണ്ടതിന് നിങ്ങളുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഞാൻ ആമേൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ സ്തോത്രം. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.